എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്, നാട് മങ്കടപള്ളിപ്പുറം. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹദീബുൽ അസ്മായി വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ മഹാനരായ ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ അബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുദ്ധമായ റൗളാ ശരീഫിൽ വരികയും അബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് എന്നെ വേഗം അങ്ങകലുള്ള ഡമസ്കസിൽ സിറിയയിൽ എത്തിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ടവർ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ചോദിക്കുകയും അതനുസരിച്ച് രണ്ടര ദിവസം കൊണ്ട് ഏഴര ദിവസം കൊണ്ട് ഇങ്ങോട്ട് വന്ന മഹാനായ ഉഖബത്ത് ബിൻ ആമിർ തങ്ങളെ രണ്ടര ദിവസം കൊണ്ട് തിരിച്ച് അങ്ങോട്ട് എത്തുകയും ചെയ്ത ചരിത്രം ഇമാം നബവി റളിയല്ലാഹു അൻഹു തഹദീബിൽ ഉദ്ധരിച്ചപ്പോൾ, ആ ഉദ്ധരിച്ചതിൻ്റെ ശേഷം ഈ സ്വഹാബിയായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചെയ്തത് ശിർക്കാണെന്നോ കുഫറാണെന്നോ ബിദഅത്താണോ എന്നൊന്നും പറയാതെ, ആ ചരിത്രത്തിൻ്റെ ളഈഫാണെന്നോ മൗലു ആണെന്നോ പറയാതെ, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യന്മാരാണല്ലോ നമുക്കുള്ള മാർഗദർശികൾ, ഇത് പിൽക്കാലത്തുള്ള ആളുകൾ വായിക്കുമെന്നും മനസ്സിലാക്കുമെന്നും അവരെ ഇത്തിബാ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തിൻ്റെ സനദിനെ കുറിച്ച് പരാമർശിക്കാതെ പോയത് പിൽക്കാലത്ത് ശിർക്ക് അവർ പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ളത് ഒന്ന് തീർത്തു തരണമെന്നറിയിക്കുന്നു. ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ അത്തരമൊരു സംഭവം ഉദ്ധരിച്ചു എന്നത് ശരിയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിൻ്റെ കാലത്ത് അദ്ദേഹം സിറിയയിലേക്കുള്ള സന്ദേശവാഹകനായിരുന്നു, സഫീറായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്താണ് അദ്ദേഹം അത് പരാമർശിച്ചത്. പക്ഷേ ചോദ്യത്തിൽ മുസ്യാർ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അല്ലെ ശഫാഅത്ത് കൊണ്ട് എനിക്ക് വേഗത്തിൽ എന്നെ വേഗത്തിൽ എത്തിച്ചു തരണമേ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന് തഹദീബുൽ അസ്മാഉൽ ലുഗാത്തിൽ ഇല്ല. മറിച്ച് ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതശഫ്ഉഇഹി ബിഹി എന്നാണ് ഇമാം നബി അവിടെ നടത്തിയ പരാമർശം. രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഉസ്താദ് പറഞ്ഞു, മുസ്യാർ പറഞ്ഞു, സനദിനെ കുറിച്ച് ഇമാം നബി ഒന്നും പരാമർശിച്ചില്ല. ഇമാം നബവി ആ സംഭവത്തിന് സനദേ പറഞ്ഞിട്ടില്ല, സനദ് തന്നെ പറഞ്ഞിട്ടില്ല. വറുവിയ അൻ ഉഖബത്ത് ബിൻ ആമിർ എന്ന് പറഞ്ഞിട്ട് ഉഖബത്ത് ബിൻ ആമിറിനെ കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ നബവി റഹിമഹുള്ള ചെയ്തിട്ടുള്ളത്. സനദ് തന്നെ പറഞ്ഞിട്ടില്ല. സനദ് ഉണ്ടെന്നോ ഇല്ലാന്നോ, അത് സ്വഹീഹാണെന്നോ സ്വഈഫാണെന്നോ മൗദുആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സനദ് തന്നെ കൊടുത്തിട്ടില്ല. ഉഖബത്തിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു എന്നാണ് ഒന്ന്. മറ്റൊന്ന്, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ഉഖബത്ത് പറഞ്ഞു എന്നും അവിടെ ഇല്ല. ഒരു പക്ഷേ മുസ്യാർ തെറ്റിദ്ധരിച്ചു പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം, ഞാൻ സംശയിക്കുന്നില്ല. ഏതായിരുന്നാലും അവിടെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു എന്ന് അവിടെ ഇല്ല. ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബറിന് സമീപമുള്ള അദ്ദേഹത്തിൻ്റെ ദുആ കൊണ്ട് എന്നാണ്. നബിയോട് ദുആ എന്നില്ല, നബിയോട് തേടി എന്നില്ല. അദ്ദേഹം അവിടെ വന്നു, അല്ലാഹു റസൂലിൻ്റെ മദീനയിലേക്ക് അദ്ദേഹം വന്നു സിറിയയിൽ നിന്ന്. ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടെത്തി. അദ്ദേഹം അവിടെ സിയാറത്തിന് വന്നു, ആ ഖബറിന് സമീപം വന്നു, അവിടെ വെച്ച് അദ്ദേഹം ദുആ ചെയ്തു. ഒരു സ്വഹാബിയുടെ ദുആ തീർച്ചയായും റബ്ബിനോട് മാത്രമേ ആകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നബിയോട് ദുആ ചെയ്തിട്ട് പറഞ്ഞിട്ടുമില്ല. ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി, നബിയുടെ ഖബറിന് സമീപത്ത് വെച്ച് അദ്ദേഹം ദുആ ചെയ്തു എന്നാണ് അതിലുള്ളത്. വതശഫ്ഉഹി ബിഹി, പറട്ടെ പറട്ടെ, നിങ്ങൾ കേൾക്ക്, ഏതായാലും നിങ്ങൾ മങ്കടന്ന് തരാൻ വന്നില്ലേ. ആ മൈക്ക് തരാം, മൈക്കും തരാം, എത്രയും ചോദിക്കാം,
നിങ്ങൾക്ക് എത്രയും ചോദിക്കാം ഇൻഷാല്ലാഹ്. നബി മുഖേന സുപാർശ തേടിയതിനാലും എന്നാണ് അവിടെ ഉള്ളത്. അല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ എന്നെ വേഗത്തിലെത്തിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നില്ല. ഇനി മറ്റൊന്ന്, നബവി ഇമാം റഹിമഹുള്ള അത് അഖീദ പഠിപ്പിക്കാൻ രചിച്ച കിതാബല്ല, ഹുക്മ് പഠിപ്പിക്കാൻ രചിച്ച കിതാബല്ല, ഒരു നിയമങ്ങളും പറയാൻ രചിച്ച കിതാബല്ല. അദ്ദേഹം അറിയപ്പെട്ട പല മഹാന്മാരുടെ പേരുകളും അതേപോലെ മറ്റു പല സാങ്കേതികമായ പദങ്ങളും പല നാടുകളും എല്ലാം പരിചയപ്പെടുത്തുന്ന തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്തി എന്ന ഗ്രന്ഥത്തിലാണ് നബി റഹിമഹുള്ള അത് കൊടുത്തു തന്നെ. അതിൽ മദീന ഇപ്പൊ ഇങ്ങനെ പറയാ ഉത്തരം മുഴുവനാകണ്ടേ? അത്ര ജിബിലിൽ ചോദിച്ചപ്പോ, ജിബിലി സത്വസം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉത്തരം കഴിഞ്ഞപ്പോ ജിബിലിൽ പറഞ്ഞു, സദഖത്ത നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പറയാൻ കഴിയുന്നില്ല ഇപ്പൊ അത് പറഞ്ഞു കേൾക്കുന്നിട്ടല്ലേ. നിങ്ങൾ ഇപ്പൊ തന്നെ ബേജാറായാലോ? ആ എന്നാ ഇരിക്കി, സ്വസ്ഥമായിരിക്കി, ഇൻഷാ നമുക്ക് ഫുള്ള് ചോദിക്കാം. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം അവിടെ ഒരു ചരിത്ര ഗ്രന്ഥമാണ്, അതിൽ ധാരാളം ചരിത്രം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ചരിത്രവും ഇസ്ലാമിക പ്രമാണം വെച്ച് അതിങ്ങനെ വേർതിരിച്ച് ഇത് ശരിയാണ് അത് ശരിയല്ല, ഇത് അഖീദക്ക് പറ്റും മറ്റേ അഖീദക്ക് പറ്റൂല, ഇത് കർമ്മത്തിന് പറ്റും മറ്റേ കർമ്മത്തിന് പറ്റൂല എന്നൊന്നുമുള്ള വേർതിരിവ് നബി റഹിമഹുള്ള നൽകിയിട്ടേ ഇല്ല. റുക്ബത്തിന്റെ സംഭവം നബവി ഇമാമിന് തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിലല്ലാതെ പ്രമാണയോഗ്യമായ സനദോടുകൂടി വന്ന ഒരു ഗ്രന്ഥത്തിലും അത് വന്നിട്ടുമില്ല. നബവിയുടെ തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിൽ ഉണ്ട് ശരിയാണ്, പക്ഷെ സനദും പറഞ്ഞിട്ടില്ല. റുക്ബത്ത് ബിൻ ആമിർ സ്വഹാബിയാണ്. നബവി റഹിമഹുള്ള അതിന് ശേഷം ഏകദേശം 600 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നബി റഹിമഹുള്ള ജീവിക്കുന്നത് തന്നെ, കിതാബ് എഴുതുന്നതും. അതുകൊണ്ട് ഒന്നുകിൽ റുക്ബത്ത് ബിൻ ആമിർ ചെയ്തത് ആര് കണ്ടു, ആരോട് പറഞ്ഞു, അത് ആര് രേഖപ്പെടുത്തി, നബി ഇമാമിനെ എവിടെ നിന്ന് കിട്ടി, അത് എവിടെയാ ഉള്ളത്, ഇനി അതിന് സനദെന്താണ്, അല്ലെങ്കിൽ ആരാ ഉദ്ധരിച്ചത് എന്നൊന്നും പറയാത്ത കാലത്തോളം നമുക്കത് പരിഗണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേസമയം ഇന്ന ഗ്രന്ഥത്തിൽ സനദോടുകൂടി കൊടുത്തിട്ടുണ്ട് എന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും ആ സനദ് പരിശോധിക്കാം, ശരിയാണോ എന്ന് നോക്കാം, അപ്പോൾ അതിൻ്റെ മറ്റു തീരുമാനങ്ങൾ പറയാം. ഏതായിരുന്നാലും എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നുള്ളത് നിങ്ങൾ ബോധപൂർവമാകില്ല. ഏതായിരുന്നു നിങ്ങൾ ആ പറഞ്ഞ പരാമർശം അതിലില്ല, ഉണ്ടെങ്കിൽ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറയാൻ റുക്ബത്ത് ബിൻ ആമിർ പ്രയോഗിച്ചു എന്ന് താങ്കൾ പറഞ്ഞ ആ അറബി പദം താങ്കളൊന്ന് പറയാമോ? വതശഫുഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫു കൊണ്ട് അവിടെ എത്തി എന്നാണ്. റസൂലുള്ളാഹി തങ്ങളോടുള്ള തശഫു കാരണമായിക്കൊണ്ട്, കാരണം ബി ദുആഇഹി എന്നത് ദുആ കൊണ്ട് അതുമൊക്കെ അതുഫാകുമ്പോൾ ആ ബായിന്റെ അർത്ഥം ഇവിടെയും വരും. വതശഫുഇഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫു കൊണ്ടും ബഹുമാനപ്പെട്ടവർ 2.5 ദിവസം കൊണ്ട് എത്തി എന്നാണ് ആ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടെ റുവിയ എന്ന് പറഞ്ഞാൽ ളഈഫ് എന്നാണല്ലോ ചുരുങ്ങിയത്. ളഈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സാധ്യതയുണ്ട് എന്നതിനർത്ഥമില്ലേ? അല്ലെങ്കിൽ ആ സംഭവം നടന്നു എന്ന് സാധ്യതയുണ്ട് എന്നർത്ഥമില്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു ളഈഫായ ഒരു സംഭവം റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുമോ? അതേ ഇമാം നബവി റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞ കിതാബിൽ ചരിത്രം പറയും. അതേ ഹുക്കും പറയാൻ ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഷറഹുൽ മുഹദ്ദബിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖ്ബറയിൽ ഖബർ ശരീഫിന്റെ ഹളറത്തിൽ ചെന്നുകൊണ്ട് ഇസ്തിഷ്ഫാ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, തവസ്സുല് സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ദുആ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ വേറെ, തവസ്സുല് വേറെ, ഇസ്തിഷ്ഫാ വേറെ. നിങ്ങൾക്കറിയാമല്ലോ ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ ഇസ്തഫ്അല ബാബാണ്, അത് സീനും താവും തലബിനാണ്. അപ്പൊ ഷഫാഅത്ത് നബി തങ്ങളോട് വഫാത്തായ നബി തങ്ങളുടെ റൗളയിൽ ചെന്നുകൊണ്ട് ഷഫാഅത്ത് തേടൽ സുന്നത്താണെന്ന് മഹാനരായ നബി ഇമാം റളിയല്ലാഹു അൻഹു ഇജ്റ 300-ലും 400-ലും മരണപ്പെട്ടു പോയ ഖാദി അബി തൊയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം മാവർദി റളിയല്ലാഹു അൻഹുവിന്റെയും കൗലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ആ 600-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതിന്റെ ശേഷം ഇബ്നു തീമിയെ അല്ലാതെ ആരും അതിനെ വ്യക്തമായി വിമർശിക്കാതെ എതിർക്കാതിരിക്കുകയും ചെയ്തത് ഈ തവസ്സുലും ഇസ്തിഷ്ഫാവും എല്ലാം ഇബ്നു തീമിയെ ഗണ്ണിച്ചതിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലഹിത്തമി റളിയല്ലാഹു അൻഹു
അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറഞ്ഞു അദ്ദേഹം ഇജ്മായിന് വിരുദ്ധമായി പറഞ്ഞ അഭിപ്രായമാണെന്ന്. അപ്പോ വിധി പറയേണ്ട കിതാബാണ് ശറഹുൽ മുഹദ്ദബ്. അതിൽ ഇസ്തിഷ്ഫാഅ് നബി തങ്ങളോട് ജീവിത റസൂലുള്ളാഹി തങ്ങളെ ഖബർ ഷരീഫിന്റെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് ശഫാഅത്ത് തേടൽ സുന്നത്താണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദുആ വേറെയും പറഞ്ഞിട്ടുണ്ട്, തവസ്സുല് വേറെയും പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്തിഷ്ഫാഅ് സുന്നത്താണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു കർമ്മപരമായ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ചരിത്രപരമായ കിതാബിൽ ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. ചരിത്ര കിതാബിൽ ഫിഖ് പറഞ്ഞോ എന്ന് ചോദിക്കേണ്ടതില്ല. ചരിത്ര കിതാബിൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, കർമ്മശാസ്ത്രം പറയുന്ന കിതാബിൽ കർമ്മശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു. റുവിയ എന്ന് പറഞ്ഞാൽ ലൈഫ് ആണെന്ന് വന്നാൽ തന്നെയും അത് ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സ്വഹാബി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് വരും എന്ന് അതിന് വ്യക്തമായ മറുപടി ചുരുങ്ങിയ തരണം എന്നറിയിക്കുന്നു. ചോദ്യം 5 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഉത്തരം 10 മിനിറ്റെങ്കിലും വേണ്ടേ? അതൊരു മര്യാദയാണല്ലോ. അപ്പോൾ ചോദ്യം 5 മിനിറ്റ് ആവണമെന്ന് ഉത്തരം ചുരുങ്ങണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുണ്ട്, ഉള്ളത് പറയേണ്ടി വരും. 2-3 വിഷയങ്ങളുണ്ട്. 1, ശറഹ് മുഹദ്ദബിൽ അവിടെ മാവർദീനും ഖാദി അബു തയ്യബിൽ നിന്നും ഉദ്ധരിച്ചത് എന്ത്? നമ്മൾ ചർച്ച ചെയ്യുക, പ്രശ്നമില്ല. ആദ്യം ഇത് തീരുമാനമാക്കുക, എന്നിട്ട് മതി അപ്പുറത്തേക്ക്. മാഹക്കാഹുൽ മാവർദി ഖാദി അബു തയ്യബ് എന്ന് പറഞ്ഞുകൊണ്ട് ശറഹ് മുഹദ്ദബിൽ നബി ഇമാം എന്ത് പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്യാം. ആദ്യം ഇത് നമ്മൾ തീരുമാനമാക്കും. ഒന്ന് ഇവിടെ ആദ്യം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇവിടെ ചരിത്ര ഗ്രന്ഥത്തിൽ ഫിഖ് പറഞ്ഞിട്ടില്ല, ഹുക്മ് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാ. നിങ്ങളാണ് ചോദ്യത്തിൽ എന്ത് പറഞ്ഞത്? നബി ഇത് ഉദ്ധരിച്ചപ്പോൾ ഇത് ശിർക്കാണെന്നോ ഇത് പാടില്ല എന്നോ ചെയ്യരുത് എന്നോ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഇത് അത് പറയാനുള്ള കിതാബല്ല എന്ന്. അല്ല, അപ്പം നബവിക്ക് ശറഹ് മുഹദ്ദബുണ്ട്, ശറഹ് മുസ്ലിം ഉണ്ട്, ഇത് പാലിക്കാറിയാത്തത്? അവിടെ ഹുക്മ് പറയും, പറയേണ്ട സ്ഥലത്ത് പറയും, അത് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയം. ഇവിടെ അദ്ദേഹം ചരിത്രം പറയാൻ രചിച്ച കിതാബാണ് ഇത്, തഹ്രീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. അതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് താങ്കൾ എന്ത് പറഞ്ഞത്? ഇതിൽ അദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞില്ല, ശിർക്ക് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്? അത് പറയാനല്ല ആ കിതാബ്, അത് ചരിത്രം പറയുന്ന കിതാബാണ്. അതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, പല സ്വഹാബത്തിൻ്റെയും താബിഴികളെയും തമിഴ് താബിഴികളുടെയും അതേപോലെ പല നാടുകളുടെയും പലതരം ചരിത്രങ്ങൾ അദ്ദേഹം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഉള്ളതാണെന്നോ അതെല്ലാം അങ്ങനെ തന്നെയാണെന്നോ അതെല്ലാം സ്വീകാര്യമാണ് എന്നോ നബി റഹിമുള്ള പോലും പറഞ്ഞിട്ടില്ല. പിന്നെ റുവിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ എന്നാ. അതേ നബവി നിങ്ങൾ പറഞ്ഞ ശറഹ് മുഹദ്ദബിന്റെ തന്നെ മുഖദ്ദിമയിൽ റവ എപ്പ പ്രയോഗിക്കും, റുവി എപ്പ പ്രയോഗിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്കും അറിയാലോ ശറഹ് മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ തന്നെ നബവി ഇമാം റഹിമ ഇത്രയും കൂടി പറഞ്ഞു, ചില പല മുസന്നിഫുകളും പല ഫുഖഹാക്കളും പല വലിയ വലിയ ആലിമീങ്ങളും റവയും റുവിയയും തമ്മിൽ വേർതിരിവ് ശ്രദ്ധിക്കാതെയാണ് ഉപയോഗിക്കുന്നത്, അത് വലിയ അപകടം തന്നെയാണ്. എന്നിട്ട് സ്ഥിരപ്പെട്ടതിന് റുവിയ എന്നും സ്ഥിരപ്പെടാത്തതിന് റവ എന്നും വരെ അവർ പറയുന്നു. അതൊരിക്കലും പറഞ്ഞുകൂടാ. സ്ഥിരപ്പെട്ടതിനെ റവ എന്നോ കാല എന്നോ ഹക എന്നോ ഒക്കെ പറയാവൂ, അല്ലാത്തതിന് സ്ഥിരപ്പെടാത്തതിന് റുവിയ എന്ന് തന്നെ പറയണം, ഹുക്കിയ എന്ന് തന്നെ പറയണം, കീല എന്ന് തന്നെ പറയണം, ഉഹ്ബിറ എന്ന് തന്നെ പറയണം എന്ന് അതേ ശറഹ് മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ നബി റഹിമത പറഞ്ഞിട്ടുമുണ്ട്. ആ വിട്ട് നമ്മുടെ ചർച്ച അതല്ല. ഏതായിരുന്നാലും ഇങ്ങനെ ശിർക്ക് സ്വഹാബി ചെയ്തു എന്നാ ഞാൻ പറഞ്ഞ, സ്വഹാബി ശിർക്ക് ചെയ്തിട്ടില്ല, സ്വഹാബി ശിർക്ക് ചെയ്തിട്ടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് എന്നെ വേഗത്തിൽ എത്തിച്ചു തരണേ എന്ന് നബി തങ്ങളെ കബറിങ്ങൾ ചെന്ന് നബിയോട് ആ സ്വഹാബി പറഞ്ഞു എന്ന് തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിൽ ഇല്ലേ ഇല്ല, അങ്ങനെ ഒരു വാചകമേ ഇല്ല. ആ വാചകമുണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് ചോദിക്കാം? സ്വഹാബി ശിർക്ക് ചെയ്തോ? എന്നിട്ട് ആ ശിർക്ക് നബിക്ക് തിരിഞ്ഞില്ലേ, ആ നബി അതിൻ്റെ പറയാതിരുന്നു എന്ന ചോദ്യം പ്രസക്ത. അപ്പൊ സ്വഹാബി ഒരിക്കലും നബിയോട് തേടി എന്നില്ല. പിന്നെ വതശഫുഇഹി എന്ന് അത്ഫാക്കി പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ ബി ദുആഹി എന്നും പറഞ്ഞല്ലോ, അതിലേക്കാണല്ലോ അത്ഫ്, അപ്പൊ പിന്നെ ഹുക്കുമില് അത്ഫിലേക്ക് അത് താബിയാകുമല്ലോ എന്നാണല്ലോ. അത് അപ്പൊ തന്നെ ക്ലിയർ ആയല്ലോ അദ്ദേഹം തേടിയത് നബിയോടല്ല എന്നുള്ളത്. കാരണം ബി ദുആഹി, അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട്, അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട്. ആ ദുആ നബിയോടാണോ? ആ ദുആ നബിയോടാണോ? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ആ ദുആ നബിയോടാണ് എന്ന്? ബി ദുആഹി എന്ന് നബി ഇമാം റഹിമത പറഞ്ഞ ദുആ എന്ന പദം അത് നബിയോടാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ പിന്നെ ദുആ നബിനോടും പറ്റുമെന്ന് പറയേണ്ടി വരും.
ഇത്രയും കാലം പ്രാർത്ഥന പറ്റുന്ന പറഞ്ഞത് ഇനി ദുആഉം പറ്റുന്ന് പറയേണ്ടി വരും. അപ്പൊ ദുആഇഹി എന്ന് പറഞ്ഞതിലേക്കാണ് അത്ഫ് വതശഫ്ഉഹി. അപ്പൊ അദ്ദേഹത്തെ ദുആ കൊണ്ടും വതശഫ്ഉഹി അദ്ദേഹത്തിന് തശഫ്ഉ കൊണ്ടും സുഭാഷ തേടിയത് കൊണ്ടും ആ ആരോട്? അള്ളഹാനോട്. അള്ളഹാനോട് എന്താ? അള്ളഹാനോട് റസൂലിന് സുഭാഷ തേടി, റസൂലാണ് സുഭാഷ റബ്ബിനോട് തേടി. പിന്നെ ആരോടാ തേടേണ്ടത്? റസൂലാണ് സുഭാഷ റബ്ബിനോട് തേടേണ്ടത്. അതല്ലേ നമ്മോട് പഠിപ്പിച്ചത്? സാധാരണ നമ്മ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചെല്ലുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹു മാത്തി മുഹമ്മദ് വസ്ലി അൽ ഫദീല എന്ന് പറഞ്ഞ പ്രാർത്ഥനയിൽ നിങ്ങളൊക്കെ ചെല്ലാറുണ്ടല്ലോ, വർസുഖ്ന ഷഫാഅതഹു, പഠിച്ചോനെ മുഹമ്മദ് നബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേന, റസൂലെ ഷഫാഅത്ത് ചെയ്യണേ എന്നല്ല അവിടെ അവിടെ പറഞ്ഞത്. ബാങ്കിന് ശേഷം നിങ്ങൾ ചൊല്ലുന്ന ദിക്റിൽ നബിയെ ഷഫാഅത്ത് ചെയ്യണേ എന്നല്ല, വർസുഖ്ന ഷഫാഅതഹു, അത് സ്വഹീഹല്ല വേറെ കാര്യം. വർസുഖ്ന ഷഫാഅതഹു അത് സ്വഹീഹല്ല എന്നാല് ആദ്യ ഭാഗം കേട്ടോ, ഞങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പടച്ച റബ്ബേ നബിന്റെ ഷഫായത്ത് തരണേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. തരക്കിട ഞാൻ നബിയെ എനിക്ക് ഷഫായത്ത് ചെയ്യണേ എന്ന് ഉറക്കമത്ത് തേടിയോ, നബിയെ എനിക്ക് ഷഫായത്ത് ചെയ്യണേ എന്ന് തേടിയോ എങ്കിൽ നിങ്ങൾ പറഞ്ഞ ന്യായം ന്യായമാണ്, അതവിടെ ഇല്ല. നബിയെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞോ എങ്കിൽ അതും ന്യായമാണ്, അതും അവിടെ ഇല്ല. പിന്നെ ഇല്ലാത്ത അർത്ഥം വെച്ച് കാണ്ട് സഹാബി ശിർക്ക് ചെയ്തോ, ആ ശിർക്ക് നബിക്ക് തിരിഞ്ഞില്ലേ എന്ന് പറഞ്ഞ നബിക്ക് തിരിഞ്ഞു, അതുകൊണ്ട് ആ നബി മനസ്സിലാക്കിയത് ഇവിടെ ശിർക്കായ ഒന്നുമില്ല, ശിർക്കായത് സഹാബി പറഞ്ഞിട്ടില്ല, അത് സഹാബി ഇട്ട് പറയൂല എന്ന് പറഞ്ഞത്. ഒരൊറ്റ സഹാബിയും റസൂലാന കബറിങ്ങ പോയിട്ട് റസൂലിനോട് തേടിയിട്ടില്ല, തേടുന്ന പ്രശ്നവുമില്ല, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. സുയൂത്തി റഹിമഹുല്ല തന്റെ അൽ അംറു ബിൽ ഇത്തിബാഇൽ പറഞ്ഞു, വഅന്ന സ്വഹാബ വഖദ് അജദബു മറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് എന്തെല്ലാം പ്രയാസമുണ്ടായി, എത്ര വിപത്തുകൾ നേരിട്ടു. ഒരൊറ്റ സ്വഹാബി നബി തങ്ങളുടെ ഖബറിങ്ങിലേക്ക് വന്ന് മഴയെ തേടുകയോ അവിടെ വന്ന് ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തില്ല എന്ന് അൽ അംറു ബിൽ ഇത്തിബാഇൽ സുയൂത്തി റഹിമഹുള്ള പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിനപ്പുറം ഒരു സ്വഹാബി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബഹുമാനനായ മുസ്ലിയാർ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം സംസാരിച്ചപ്പോൾ ഒന്നാമത്തെ തവണ താങ്കൾ പറഞ്ഞല്ലോ അല്ലാഹു റസൂലിന്റെ ഖബറി വന്നുകൊണ്ട് എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് തേടിയതിനാൽ അദ്ദേഹം രണ്ടര ദിവസം കൊണ്ട് എത്തി എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഗതി തഹദീബുൽ അസ്മാഉൽ ഖാത്തിരില്ല. നബിയെ എന്നെ വേഗത്തിൽ എത്തിക്കണേ, ഇനി നബിയെ എന്ന് വേണമെന്നില്ല, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ സ്വഹാബിയുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞതാണ്, കളവ് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, അത് ബോധ്യമാകുമ്പോൾ പറഞ്ഞോളാം. പക്ഷേ നിങ്ങൾ സ്വഹാബിയുടെ പേര് ഇല്ലാത്തതാണ് പറഞ്ഞത്, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ആ സ്വഹാബി പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് നിങ്ങൾ അവലംബിച്ച ആ അറബി പദം ഏതാണ്? ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ആ ഒറ്റ ചോദ്യത്തിൽ നിങ്ങൾ ആ പദം മാത്രം പറഞ്ഞാൽ മതി, അതിന് ഞങ്ങൾ 5 മിനിറ്റ് പ്രസംഗിച്ചത്, അപ്പം പിന്നെ എനിക്ക് 10 മിനിറ്റ് പറയേണ്ടിരുന്നു. അതുകൊണ്ട് ഇനി നിങ്ങൾ 5 മിനിറ്റ് പോകാതെ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് സ്വഹാബി നബിയോട് പറഞ്ഞ ആ വാചകമേത്, അത് നിങ്ങളൊന്ന് പറയും. ഇന്നലെ ഞാൻ ശ്രദ്ധ ബാക്കി പറഞ്ഞുതരാം, വേറെ ഒന്നും ആവശ്യമില്ല, അതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തശഫു കാരണമായി കൊണ്ടാണ് അദ്ദേഹം 2.5 ദിവസം കൊണ്ട് എത്തിയത് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? അതിന് നിങ്ങളൊന്ന് ആൻസർ പറയും. എങ്ങനെ? റസൂലുള്ളാഹിനോടുള്ള ദുആ, അല്ലാഹുവിനോടുള്ള ദുആ കൊണ്ടും ബിദുആഇഹി വതശഫ്ഉഹി, അപ്പൊ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടല്ലോ, അത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ പറയുന്നത്, അതല്ല രണ്ടാണെന്നാണോ? രണ്ടും ഒന്ന് തന്നെ, രണ്ടും റബ്ബിനോട് തന്നെ. അപ്പോ വതശഫ്ഉഹി എന്ന് പറഞ്ഞ ദുആ എന്ന് പറഞ്ഞത് ഒന്നാ? രണ്ടും ഒന്നാണ്. എങ്ങനെ? ഇവിടെ അതല്ല വിഷയം. തശഫ്ഉഹിന്റെയും ദുആന്റെ അർത്ഥം ഒന്നാണോ? രണ്ടിന് അർത്ഥം ഒന്നല്ല. അപ്പിനെന്താ? സഹാബി രണ്ടും ചെയ്ത് പടച്ച റബ്ബിനോടാണ്. എങ്ങനെ? ഇവിടെ ചോദ്യതല്ല, നിങ്ങളോട് ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞു ആ വാചകം, നിങ്ങൾ പറഞ്ഞതാണ് പറയണത്. അല്ല, തശഫു കൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുത്തെ തശഫു കൊണ്ടാണ് 2.5 ദിവസം കൊണ്ട് എത്തിയത് എന്ന് നബിമാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. ആ ഉണ്ട്, ഞാനും പറഞ്ഞില്ലേ? ഞാനും പറഞ്ഞു ആ തശഫുവിന്റെ അർത്ഥം താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല. തശഫു എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താ അർത്ഥം പിന്നെ? ആയിക്കോട്ടെ, അത് പറയാം, അദ്ദേഹം ചോദിക്കട്ടെ, അദ്ദേഹം ചോദിക്കട്ടെ. തശഫ്ഉഹി താങ്കൾക്ക് അർത്ഥം പറയാം, പക്ഷേ അതിനു മുമ്പ് താങ്കൾ ആദ്യം പറഞ്ഞു ബിദുആഇഹി ഇൻദ ഖബ്രി നബിയ്യി വതശഫ്ഉഹി ബിഹി, അറബി പദം ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യം അതിന്റെ മലയാളമാണ് പറഞ്ഞത്. ആ മലയാളം താങ്കൾ പറഞ്ഞപ്പോൾ, ഏയ് അദ്ദേഹം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം ചോദിക്കട്ടെ,
ഈ മലയാള പദമാണ് താങ്കൾ ആദ്യം പറഞ്ഞത്, ഞാനാണ് അറബി ഉദ്ധരിച്ചത്. ആ മലയാളത്തിന് താങ്കൾ പറഞ്ഞ പരാമർശം എന്താണ്? എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് അദ്ദേഹം തേടിയതിനാൽ. അത് അങ്ങ് അദ്ദേഹം തേടിയിട്ടില്ല, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് തേടിയിട്ടില്ല. അതുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അറബി ഏത്? അത് പറഞ്ഞാൽ മതി. അതായത് രണ്ടര ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു ഡമസ്കസിലേക്ക് എത്താനുള്ള കാരണം തശഫു കൊണ്ടും ദുആ കൊണ്ടുമാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞതു തന്നെ ഏതൊരു കുട്ടിക്കും മനസ്സിലാകും. രണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്, ഒന്ന് ദുആയും തശഫുവും. അപ്പൊ രണ്ടും അവിടെ നടന്നിട്ടുണ്ടെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ് പറയേണ്ടത്? അത് നമുക്ക് പറയാം. ഇനി നമ്മൾ ആള് മാറുന്നില്ല, കിതാബേ മാറുന്നുള്ളൂ. അതേ ഇമാം നബി റളിയല്ലാഹു അൻഹുവാണ് തശഫ്ഉ മാത്രമല്ല ഇസ്തിസ്ഖാഉ സുന്നത്താണെന്ന് പറഞ്ഞത്. അതെടുക്കാം. ഇമാം നബി പറഞ്ഞിടത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെയാണ് ഇമാം നബി അവിടെ യഹ്സുനു എന്ന് പറഞ്ഞ് ഉപയോഗിച്ച തവസ്സുലും തശഫ്ഉഉം. ഏയ് ഫൈസൽ, ഫൈസൽ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, അദ്ദേഹം കേൾക്കട്ടെ, പഠിക്കട്ടെ. ഇമാം നബി ശറഹ് മുഹദ്ദബിൽ അന്നഹു യഹ്സുനു തവസ്സുലു വത്തശഫ്ഉഉ എന്ന് പറഞ്ഞ് പ്രയോഗിച്ച പ്രയോഗം ഒക്കെ ഞാൻ അർത്ഥം വെച്ചുതരാം. അതെല്ലാം അർത്ഥം വെച്ച് ഒരു കുഴപ്പമില്ല. എന്താ നബി ഉപയോഗിച്ച തവസ്സുല്, എന്താ നബി പറഞ്ഞ തശഫ്ഉഉ, എന്താ നബി പറഞ്ഞ ഇസ്തിഗ്ഫാര്, എന്താ മാവർദി പറഞ്ഞത്, എന്താ ഖാദി അബൂ തയ്യിബ് പറഞ്ഞത്, എന്താ റുവിയ, എന്താ റവ ഒക്കെ പറയാം, എല്ലാം പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ആ സ്വഹാബിയുടെ പേരിൽ ഒരു കളവ് പറഞ്ഞു എന്ന് ഞാനിപ്പോൾ പറയുന്നു. ഒരു കളവ് തന്നെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് പറയണം? ഞാൻ ആ പറഞ്ഞത് ശരിയല്ല, അത് അതിൽ ഇല്ല നിങ്ങൾ പറഞ്ഞാളി, ഒരു കുഴപ്പമില്ല. എന്നെ മൈക്ക് തരാം, നിക്കി മൈക്ക് തരാം, മൈക്ക് തരാം, ഒരു കുഴപ്പമില്ല. മൈക്കൊക്കെ തരാം, നിങ്ങൾക്ക് ഫുള്ള് ചോദിക്കാം, ഫുള്ള് ചോദിക്കാം. നമുക്ക് മുഖാമുഖം കഴിഞ്ഞാലും നമുക്ക് രണ്ടാക്കുമ്പോൾ ഇരിക്കുന്നാലും കുഴപ്പമില്ല. അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞു എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ആ സ്വഹാബി തേടീന, അങ്ങ് തേടിയിട്ടില്ല, തേടിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താണ് നബവി ഇമാമിന്റെ തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്താണ് നിങ്ങൾ ഉദ്ധരിച്ചത്. ആ തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിന് വേറെ കിതാബുണ്ട്, ആ വേറെ കിതാബിൽ ഹുക്കും പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം, അത് ചർച്ച ചെയ്യാം. അതിന് ശറഹ് മുഹദ്ദബിൽ മാത്രമല്ല, ശറഹ് മുഹദ്ദബിൽ മാത്രമല്ല, ശറഹ് മുസ്ലിമിൽ അദ്ദേഹം എന്താ പറഞ്ഞു ചർച്ച ചെയ്യാം. ജാറാം പൊളിച്ചു ഒഴിവാക്കണം, ശറഹ് മുസ്ലിമിലുണ്ട്, ചർച്ച ചെയ്യാം നമുക്ക്. അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ശറഹ് മുസ്ലിമുണ്ട്, ചർച്ച ചെയ്യാം നമുക്ക്, അവിടെ ഒന്നും തർക്കമില്ല. പക്ഷേ ഈ പദം എവിടെ? ഈ പദം ഏത്? എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് ഉഖ്ബത്തു ബിൻ ആമിർ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഒന്നുകിൽ ഉഖ്ബത്തു ബിൻ ആമിർ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് തഹ്രീബിലില്ല, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ നിവൃത്തില്ല. അത് നിങ്ങൾ പറയാ, എന്നിട്ട് ഞാൻ ബാക്കി വേറെ ഒന്നും പറയണ്ട, ബാക്കി നമുക്ക് പറയാം. ഇത് തീരുമാനമായിട്ട് ബാക്കി പറയാം, ഓരോന്ന് സുഹൃത്ത് ശ്രദ്ധിക്കി അസഫായി, ഒന്ന് ഓരോന്നും തീരുമാനിക്കുക. ഇത് തീരുമാനമാവട്ടെ, എന്നിട്ട് അടുത്ത് തീരുമാനിക്കുക, പിന്നെ നമുക്ക് പിന്നെ ശറഹ് മുദബിലേക്ക് പോകാം, അല്ലെങ്കിൽ ശറഹ് മുസ്ലിമിലേക്ക് പോകാം. ഇനി നബി മാത്രമല്ലല്ലോ, ലോകത്തൊരുപാട് ഇമാമികൾ പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ എടുക്കാം, എല്ലാം ചർച്ച ചെയ്യാൻ ഒരു പ്രശ്നമില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ആദ്യം തീരുമാനമാകട്ടെ. അതുകൊണ്ട് ഉഖ്ബത്തു ബിൻ ആമിർ, ഐ നിങ്ങൾ പോലേ എന്താണ്, അത് തരും, അത് തരും, ഞങ്ങൾ പറയുമ്പോൾ തരും. നിങ്ങളവിടെ ഇരിക്കേ, നിങ്ങൾ പോകല്ലേ, നമുക്ക് നിങ്ങളെ പോലത്തെ ആവശ്യമുണ്ട്, നിങ്ങളെ പോലത്തെ വന്നെങ്കിൽ ഇതൊക്കെ വിജയിക്കുള്ളൂ. അതുകൊണ്ടല്ലേ മലപ്പുറത്ത് തന്നെ വെച്ചത്. ആ സാധനമൊക്കെ തരും, നിങ്ങൾ ആദ്യം സഹൂറാക്കി ചോദിക്കാൻ മാത്രം, ഇങ്ങനെ ചോദിക്കാൻ മാത്രമേ പറ്റൂ, ഉത്തരം കൂടി കേൾക്കണ്ടേ. ആ അപ്പൊ ഉഖ്ബത്തു ബിൻ ഇതിനാണ് പറയേണ്ടത്, മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാകാത്ത പണി എടുക്കാൻ പാടില്ല. ഉഖ്ബത്തു ബിൻ ആമിർ എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്ന് നബിയോട് തേടിയോ? അങ്ങനെ നബിയോട് തേടിയെന്ന് എവിടെയുള്ളത്? അങ്ങനെ പദമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നബി ശിർക്ക് എന്ന് പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അങ്ങനെ അതിൽ ഇല്ല. അതുണ്ടെങ്കിൽ ആ അറബി നിങ്ങൾ പറയും, ഇത്രയൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് പിന്നെ ആ അറബി പറയാൻ പ്രയാസമുണ്ടോ? ആ അല്ല, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി. മുസിയാരെ, മുസിയാർ, മുസിയാർ, ആ അറബി, ആ അറബിയാണ് പറയേണ്ടത്, എന്നെ വേഗത്തിൽ എത്തിക്കണേ എന്നതിന്റെ അറബി. ഹലോ, ഹലോ അല്ല, ചോദിക്കുന്ന എന്താ ചോദിച്ചാലേ, ബഹുമാനപ്പെട്ട നബവി ഇമാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തശഫു കൊണ്ടാണ്
ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അവിടെ എത്തിയത് എന്ന് നവിമാമ് പറഞ്ഞ പോരെ, മതി പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു രണ്ടര ദിവസം കൊണ്ട് എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തശഫു കൊണ്ടാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നവിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പറയണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു രണ്ടര ദിവസം കൊണ്ട് എത്തിയത് തശഫു കൊണ്ടാണെന്ന് ആ കിതാബിലുണ്ടെന്ന് സമ്മതിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തശഫു അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് വാഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇബാറത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ദുആഉ കൊണ്ടും തശഫു കൊണ്ടും എന്ന് പറഞ്ഞാൽ അതുഫു മുഅയറത്തിന് തേടുമെന്നും ദുആഉ വേറെയാണെന്നും അതുപോലെ തന്നെ തശഫു വേറെയാണെന്നും ഏത് അറബി ഗ്രാമർ പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ടോ? അതുഫു മുഅയറത്തിന് തേടും, ബി ദുആഇഹി എന്ന് പറഞ്ഞതും വ തശഫുഇഹി എന്ന് പറഞ്ഞതും രണ്ടാണ്. അത് രണ്ടാണെന്ന് സമ്മതിച്ചാൽ ആ സംഗതി കൊണ്ടാണ് തശഫു നടന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിൽ നിന്ന് ഹബീബ നബി തങ്ങളുടെ റൗദയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ രണ്ടര ദിവസം കൊണ്ട് അവിടെ എത്തിയത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അതല്ലേ നമുക്കുള്ള തെളിവ്? ആ നബിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത് നിങ്ങൾ വായിച്ചു, ബി ദുആഇഹി ദുആഉ കൊണ്ടുമാണ്, വ തശഫുഇഹി അവിടുത്തെ തശഫു കൊണ്ടുമാണ് എന്ന് വായിച്ചതിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു ആ സ്വഹാബി അവിടെ ചെന്നുകൊണ്ട് ഇസ്തിസ്ഫാഖ് നടത്തിയിട്ടുണ്ട്, തശഫു നടത്തിയിട്ടുണ്ട്. അതേ നബി ഇമാം റളിയല്ലാഹു അൻഹു ആണ് അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മദീന ഷെരീഫിൽ ചെന്നാൽ ഇസ്തിസ്ഫാഖ് നടത്തൽ സുന്നത്താണെന്ന് പറഞ്ഞതും ആ നബി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ. ആ വാക്കും പറയും, മറ്റേ വാക്കൂടെ പറയും, വേഗത്തിൽ എത്തിക്കണേ എന്ന അറബിയും കൂടി പറയും. ഇത്രയും അറബികൾ പറഞ്ഞില്ലേ, ഇത്രയും അറബി പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ പറയണം. തശഫു കൊണ്ടാണ് വേഗത്തിൽ അവിടെ എത്തിയത് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് തന്നെ അല്ലേ? ആ തശഫു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിയാരെ, ഇതാണ് ശുദ്ധ ദുർവ്യാഖ്യാനം, ഇതാണ് ശുദ്ധമായ ദുർവ്യാഖ്യാനം. ഇതാ ഞാൻ പറഞ്ഞ നബി പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നബി ഇമാം പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നബീല് അത് കേൾക്കട്ടെ, നന്നാക്കാൻ സാധ്യതയുണ്ട്. അതായത് നബി ഇമാം എന്ത് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ബലമായി സംശയിക്കുന്നു തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്ത് എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല. ആ ഭാഗം നിങ്ങൾ സബൂറാക്കി നിങ്ങൾ ഇരിക്കി പോകല്ലേ, നിങ്ങൾ ഇരിക്കി. തഹ്രീബുൽ അസ്മാഉൽ ലുഗാത്ത് എന്ന കിതാബ് നിങ്ങൾ കണ്ടിട്ടില്ല, ആ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ ആരോ എവിടെയോ കൊടുത്തൊരു വാചകം, അയാള് കൊടുത്ത അർത്ഥവും. ഇനി ഞാൻ സംശയിക്കട്ടെ, കുറ്റപ്പെടുത്തരുത്. അലവി സഖാഫി തവസ്ലി ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്ക് നേർ എന്ന പുസ്തകത്തിൽ ഈ സാധനം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നാകാം, ഞാൻ ഉറപ്പിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അയാളെ അംഗീകരിക്കുന്നുണ്ടാവില്ല. ഇപ്പം മുടിയും കാര്യമൊക്കെ വന്നപ്പോൾ പലരും പലരെയും അംഗീകരിക്കണില്ല. അതെന്തോ ആവട്ടെ, നമുക്ക് വിഷയതല്ല. അപ്പം ഏതായിരുന്നാലും നബവി ഇമാമ് റുഖബത്ത് ബിൻ ആമിർ തങ്ങൾ നബിയോട് തേടി എന്ന് പറഞ്ഞിട്ടില്ല, വേഗത്തിൽ എത്തിക്കണേന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? റുഖബത്ത് ബിൻ ആമിർ സിറിയയിൽ നിന്ന് ഷാമിൽ നിന്നുള്ള സന്ദേശവാഹകനാണ്. 7 ദിവസം കൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് എത്തി, തിരിച്ച് 2 ദിവസം കൊണ്ട് അദ്ദേഹം അങ്ങോട്ടും എത്തി. അതിനാ നബി ഇമാം എന്ത് പറഞ്ഞു? ബിദുആഇഹി ഇൻദ ഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ തശഫ്ഉഇഹി ബിഹി എന്ന് നബി പറഞ്ഞു. അതിനാണ് ഞാൻ പറഞ്ഞത് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, ഞാൻ നബിനോട് ഇങ്ങനെ തേടി, ഞാൻ ഇങ്ങനെ ശുപാർശ ചെയ്തു, അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടെ അവിടെ എത്തി എന്ന് പറയേണ്ടത് ആരാ? ഉഖ്ബത്ത് ബിൻ ആമിറാണ്. ഒന്ന്, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം പറയുക സ്വാഭാവികമായും ഒന്നുകിൽ മറ്റൊരു സ്വഹാബിയോട് അല്ലെങ്കിൽ ഒരു താബിഈയോട്. ഉഖ്ബത്ത് ബിൻ ആമിർ എന്ന സ്വഹാബി ഈ സംഭവം ഉണ്ടായാൽ ഞാൻ 7 ദിവസം കൊണ്ട് അങ്ങോട്ടെത്തി, അങ്ങനെ റസൂലാനെ കബറിങ്ങ ചെന്ന് റസൂലിനോട് ഞാൻ സങ്കടം പറഞ്ഞു, ഞാൻ അവിടെ പോയി ശുപാർശ തേടി, വേഗത്തിൽ എത്തിക്കാൻ വേണ്ടി തേടി, അങ്ങനെ 2 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചെത്തി എന്ന് പറയേണ്ടതാരാ? ആ എത്തിയ ഉഖ്ബത്ത് ബിൻ ആമിർ പറയണം. അദ്ദേഹം പറഞ്ഞു എന്നവിടെ ഇല്ല, അദ്ദേഹം പറഞ്ഞു എന്നവിടെ ഇല്ല. ഒന്ന്, ഇനി അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഒന്ന് സ്വഹാബിയോട് അല്ലെങ്കിൽ താബിഴിയോട്. റുഖബത്തിൽ നിന്ന് കേട്ട സ്വഹാബി ആര്, താബിഴി ആര്, കേട്ടതാര്, അതവിടെ ഇല്ല.
ഉഖബത്ത് പറഞ്ഞത് ഉഖബത്തിലേക്ക് എത്തുന്ന പരമ്പരയോടുകൂടി ഉദ്ധരിച്ചതാര്? അതവിടെ ഇല്ല. പറഞ്ഞു കഴിയട്ടെ, ഇതൊക്കെ ആവശ്യമുണ്ട്, എല്ലാ ആവശ്യം ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ, അല്ലാതെ കിട്ടൂതല്ലോ. അപ്പൊ ഇതൊക്കെ ആവശ്യമല്ല, അത്യാവശ്യം നിങ്ങളിരിക്കി. അപ്പൊ നിങ്ങൾ മാത്രം ചോദിച്ചാൽ മതി, വേറെ ആരും ചോദിക്കണ്ട. ബാക്കി ചോദ്യത്തോടൊക്കെ വഴി സഹകരിച്ചു തരൂ. അപ്പൊ ഏതായിരുന്നാലും, അപ്പൊ ഈ സ്വഹാബി പറഞ്ഞത് കേട്ടവരാര്? അതവിടെ ഇല്ല. സ്വഹാബിലേക്ക് എത്തുന്ന പരമ്പര, സനദ് മുടിക്ക് മാത്രമല്ലല്ലോ, അല്ലാത്തിനും വേണ്ടേ. അപ്പൊ ഈ സ്വഹാബിലേക്ക് എത്തുന്ന സനദ്, സ്വഹാബി പറഞ്ഞു എന്ന് ഇന്നാള് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, അത് ഇന്ന കിതാബിലുണ്ട്? ഇല്ല. നബവി റഹിമഹുല്ലാ ഉഖബത്ത് ബിൻ ആമറിനെ കുറിച്ച് പരാമർശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വറുവിയ, അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നബവി ഇമാമ് തന്നെ പറഞ്ഞു, റുവിയ എന്ന പദം ഉപയോഗിക്കൽ സ്ഥിരപ്പെടാത്ത കാര്യത്തിലാണ് എന്ന് ഷറഹ് മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞു. അതൊക്കെ ആവശ്യമുണ്ട് മുസ്ലിയാർ, നിങ്ങൾക്ക് എന്തൊരു ഇടങ്ങാറ്, എന്തെങ്കിലും ഇടങ്ങാറ്, നിങ്ങൾ കേൾക്കി. ആളുകൾ ദീൻ പഠി ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് നിങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ പത്തിൻ്റെ പറയട്ടെ, ഏഴ് മിനിറ്റ് ഇപ്പം ആയിട്ടുള്ളൂ, മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ടര ദിവസം കൊണ്ട് എത്തി ഈ തേട്ടം കൊണ്ടാണ് എന്ന് ഉഖബത്ത് പറഞ്ഞത് എവിടെ? ഉഖബത്ത് അങ്ങനെ പറഞ്ഞു എന്നില്ല, പറയേണ്ടത് അദ്ദേഹമാണല്ലോ, അതും അവിടെ ഇല്ല. പുറമേ നിങ്ങളെ വകയായി ഒരു പദവും പറഞ്ഞു, എന്നെ വേഗത്തിലെത്തിക്കണേ എന്ന് പറഞ്ഞു, അത് ഇല്ല, അങ്ങനെ ആ കിതാബിലില്ല. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെയാണ് പലപ്പോഴും കിതാബെന്ന് ഉദ്ധരിക്കുന്നത്, മനസ്സിലായല്ലോ. കുറച്ച് അതിലുണ്ടാകും, ബാക്കി ആണ് കൂട്ടും, എന്നിട്ടാണ് വ്യാഖ്യാനം ചൊപ്പിക്കും, എന്നിട്ട് ഇപ്പൊ അവസാനം മൂപ്പ് പറഞ്ഞെന്താ, തശഫുഹി എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കി കൂടെയേനാ? ആ മനസ്സിലാക്കിയതല്ല നമുക്ക് വേണ്ടത്, ആ മനസ്സിലാക്കിയതല്ല വേണ്ടത്. മറിച്ച് നബവി എന്തു പറഞ്ഞു, നബവിയുടെ അവലംബം എന്ത്, അതിന് സനദുണ്ടോ, അത് കൃത്യമായ പരമ്പരയുണ്ടോ, അതൊന്നുമില്ല. പിന്നെ ഇപ്പൊ നബവി പറഞ്ഞാൽ തന്നെ പോരേനാ, നബവി പറഞ്ഞാൽ തന്നെ പോരെ, നബവി പറഞ്ഞാൽ മതി, പക്ഷെ സനദടക്കം പറയണം, സനദടക്കം പറയണം. സനദടക്കം പറഞ്ഞാല് ഷാഫിമാ പറഞ്ഞ നമ്മൾ സ്വീകരിക്കലുണ്ടോ? ഇല്ലല്ലോ. ഇമാം ഷാഫി അടക്കം പറഞ്ഞത് ആ ഹദീസ് ശരിയല്ല, ആ ഹദീസ് ഇമാം ഷാഫി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയ പാരമ്പര്യമല്ലേ പിൽക്കാലക്കാർക്കുള്ളത്? ഇപ്പൊ ഷാഫി ഇമാം പറഞ്ഞു സ്ത്രീകളെ പെരുന്നാൾ നിസ്കാരത്തിന് പറഞ്ഞയക്കണമെന്ന് ഹദീസുണ്ട്. നിങ്ങൾ പോകല്ലേ, നിങ്ങൾ ഇരിക്കി, നിങ്ങൾ അവിടെ ഇരിക്കി, സബൂറാക്കി, ആ അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കി, നിങ്ങൾ പോകല്ലേ. എന്താണ് മുസ്ലിയാരെ, നിങ്ങൾ യഥേഷ്ടം ചോദിക്കാൻ ചാൻസ് വേണമെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പോവുക. ആ ഏതായിരുന്നാലും അദ്ദേഹം പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷെ നമ്മൾ ആവശ്യം അദ്ദേഹം പോകരുത് എന്നാ, അദ്ദേഹം പോകരുത് എന്നാണ് ആഗ്രഹം, പക്ഷെ പ്രയാസപ്പെടുത്തുന്നില്ല, ഇടങ്ങാറാക്കുന്നില്ല. അതുകൊണ്ട് പോകാൻ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, പക്ഷെ അദ്ദേഹം ഒന്ന് ഇരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നിവൃത്തില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ആ നീ ശ്രദ്ധിക്ക, നീ വേറെ മുസ്ലിയാക്കന്മാരുണ്ടാവും, ഉണ്ടെങ്കിൽ വരട്ടെ, വേറെ മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ പോലും വരട്ടെ, നമുക്ക് ഏതായാലും സംഘടിപ്പിച്ച് മുതലാകണ്ടേ. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിനോട് തേടി എന്ന് അവിടെ ഇല്ല. ആ നിങ്ങൾ ശ്രദ്ധിക്ക്, അദ്ദേഹം പോയിക്കോട്ടെ, ഏയ് അദ്ദേഹം പോകണേ പോട്ടെ, വരികയാണെങ്കിൽ വരട്ടെ, അദ്ദേഹം വിട്ടുകൊടുക്കി, ഇഷ്ടം പോലെ ചെയ്യട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ ഇസ്തിഗാസ എന്ന ഈ ഒരു തേട്ടം, ശിർക്കായ തേട്ടം, മരിച്ചവരോടുള്ള ഗായിബിനോടുള്ള അഭൗതികമായ തേട്ടം, അത് സ്ഥാപിക്കാൻ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ. ഇതിപ്പോ നോക്കി സാധാരണക്കാർ എന്താ മനസ്സിലാക്കാം, ഏയ് ശ്രദ്ധിക്ക്, അദ്ദേഹം പോയി, നിവൃത്തില്ല, അദ്ദേഹം പോയിക്കോട്ടെ, ഇനി ഏതായാലും നമുക്ക് അടുത്ത മുഖാമുഖത്ത് അദ്ദേഹത്തെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഒന്ന് ഇരിക്കാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യാം, അദ്ദേഹം പോയല്ലോ, ആവട്ടെ, സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഏതായിരുന്നാലും ഈ ഇസ്തിഗാസയെ ന്യായീകരിക്കാൻ ഇങ്ങനത്തെ കുറെ സംഭവം കൊണ്ടുവരും. എന്നിട്ടിങ്ങനെ കിതാബിന്റെ പേരൊക്കെ ഉണ്ട് പറഞ്ഞ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, ഓ എന്നുണ്ടാവൂട്ടോ, അത് പറഞ്ഞിട്ടുണ്ടാവും, ഇതാണ് കഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഉഖബത്ത് ബിൻ ആമിന്റെ പേരിൽ ഒരു കഥ തഹദീബുൽ അസ്മായിലുണ്ട്. ഈ പറഞ്ഞതുപോലെ അത് ആരോട് പറഞ്ഞു, ആര് കണ്ടു, എവിടെ വന്നു, ഏത് കിതാബിൽ പറഞ്ഞു എന്നൊന്നുമില്ല. ഉഖബത്ത് സ്വഹാബിയാണ്, നബവി അതിനുശേഷം 600 കൊല്ലം കഴിഞ്ഞ് ജീവിച്ചവരാ. അപ്പൊ പിന്നെ ഉഖബത്തിനെ നബവി ഏതായാലും കാണൂല, കണ്ടോനെയും കാണൂല, എങ്കിൽ പിന്നെ എവിടുന്ന് കിട്ടി പറയണല്ലോ, അത് പറഞ്ഞിട്ടില്ല. ഇനി ഉള്ളതിൽ തന്നെ നബിയോട് തേടി എന്നില്ല.
വേഗത്തിൽ എത്തിക്കണം എന്ന് പറഞ്ഞു എന്നുമില്ല. അതെല്ലാം ശുദ്ധ ദുർവ്യാഖ്യാനമാണ്. അത് പിടികൂടപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് പോകാൻ തോന്നിയത്. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇരിക്കും. എന്റെ പേര് മുജീബ്. എന്റെ ചോദ്യം നേരത്തെ റസൂലുള്ളാഹിന്റെ കബറിങ്ങൽ ചെന്ന് ആ സഹാബി രണ്ട് ദിവസത്തേക്കുള്ള രണ്ടര ദിവസം കൊണ്ട് റസൂലുള്ളാഹി സഫാത്ത് ചെയ്ത് കണ്ട് ചോദിച്ചു. അങ്ങനെ രണ്ടര ദിവസം കൊണ്ട് ആ ദൈർഘ്യം അടുത്തു. അതിന് ആ സംഭവം പറഞ്ഞത് റസൂലുള്ളാഹിനെ ഇസ്തിവ സഫാത്ത് ചെയ്തുകൊണ്ട് എന്നാണ്. അപ്പോൾ ആ റസൂലുള്ളാഹിനെ സഫാത്ത് ചെയ്ത സംഭവം അത് സഫാത്ത് അല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അതോ അദ്ദേഹം റസൂലുള്ളാഹിനെ കബറിങ്ങൽ ചെല്ലാതെ ഒരു മൊന്നാനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണോ? അതോ റസൂലുള്ളാഹിനെ സഫാത്ത് ചെയ്തിട്ടില്ല എന്നാണോ? അതോ ആ സംഭവത്തെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? അത് റസൂലുള്ളാഹിനെ കബറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നോ അതെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാണോ? സഹോദരങ്ങളെ, ഇവിടെ മറ്റൊരു സഹോദരൻ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ മറുപടി കൃത്യമായി നമ്മൾ ഇവിടെ നൽകും. എല്ലാ പ്രവർത്തകരും എല്ലാ മുജാഹിദ് പ്രവർത്തകരും ഈ സദസ്സിലേക്ക് കയറിയിരിക്കുക. ആരും പുറത്തു നിന്ന് ബഹളം ഉണ്ടാക്കേണ്ടതില്ല. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. ഇൻഷാല്ലാ ഇവിടെ മറുപടി കൃത്യമായി ഇവിടെ ഫൈസൽ മൗലവി നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിയാർ ഇവിടെ ഒരു കളവ് പറഞ്ഞത് പിടിക്കപ്പെട്ടപ്പോഴാണ് ആ മുസ്ലിയാർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇൻഷാല്ലാ ഇവിടെ ചോദ്യം കൃത്യമായി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും ഈ പരിപാടി പിന്നെ കളവ് പറഞ്ഞുകൊണ്ട് കലക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഇൻഷാല്ലാ കൃത്യമായി ഇസ്ലാമിക പ്രമാണ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ മറുപടികൾ നൽകുന്നതാണ്. ഇൻഷാല്ലാ ചോദ്യത്തിന് മറുപടി ഫൈസൽ മൗലവി നൽകും. അപ്പൊ ഏതായിരുന്നാലും ഒന്നാമത്തെ മുസ്ലിയാർ വഴിക്ക് വെച്ച് ഒഴിവാക്കി പോയത് ഇനി നമ്മളെ മുജീബ് മുസ്ലിയാർ ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾ നോക്കിയാൽ തരും. അപ്പൊ അദ്ദേഹത്തിന്റെ പരാതി എന്താ? ഉത്തരം കുറെ നീളുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ 5 മിനിറ്റാ ചോദ്യം. സാധാരണ ചോദ്യ പേപ്പർ പരീക്ഷ എഴുതി സ്കൂളൊക്കെ പോയി പരിചയമുള്ളവർക്ക് അറിയാം, ഒറ്റ വാക്കിന് ഉത്തരം എഴുതുക എന്നാൽ അങ്ങനെ എഴുതും. ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എഴുതും. 2 പേജിൽ കവിയാതെ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 പേജെങ്കിലും എഴുതണം. ഇത് ഇങ്ങനത്തെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പം ആ ചോദ്യ പേപ്പർ നോക്കാൻ കൊടുത്താൽ മൂപ്പർ എന്താ പറയുക? എന്തത് 1.5 പേജ് ഉത്തരം, എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് മൂപ്പർ കഴിച്ചിലാവും. അങ്ങനെ എളുപ്പം കഴിച്ചിലായത്. അപ്പൊ ഏതായിരുന്നാലും പോട്ടെ. അപ്പൊ ഇനിയിപ്പുള്ള പ്രശ്നം എന്താണ്? അവിടെ ശുപാർശ തേടി എന്നില്ല എന്നാണോന്നാ. ശുപാർശ തേടി എന്നുണ്ട് എന്ന് പറഞ്ഞത്, ശുപാർശ തേടി എന്നുണ്ട്, ദുആ ചെയ്തു എന്നുണ്ട്, പക്ഷെ റസൂലിനോട് തേടിയെന്നില്ല. അവിടെയാണ് പ്രശ്നം. 2 പ്രശ്നമുണ്ട്. 1, ആ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ യാഴിപാത പറയുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വഹി അല്ല, സ്വഹി ആയാലും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ഇതും സ്വഹി അല്ല, സ്വഹി ആയിട്ടും കാര്യമില്ല, അതാണ് നമ്മൾ പറഞ്ഞത്. പോത്തിന് ജീവല്ല, ജീവൻ ഉണ്ടായാലും കാര്യമില്ല എന്ന് ഞങ്ങളിപ്പോൾ പുതിയ ഒരു പ്രയോഗമുണ്ട്. അത് മുസ്ലിയാർ കണ്ടോളുന്നില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. 1, അങ്ങനത്തെ സംഭവമേ ഇല്ല, ആ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല, അതിന് സനദില്ല, അങ്ങനെ സനദ് ഉണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. നവവിയുടെ തെഹ്രീബുൽ അസ്മായ വല്ലുഖാത്തിലല്ലാതെ പരമ്പര സഹിതം ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥത്തിലും, ചരിത്ര ഗ്രന്ഥമോ ഹദീസ് ഗ്രന്ഥമോ ഇനി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പോലും സനദോടുകൂടി കൊടുക്കുന്ന ഇമാം തുബരിയെ പോലുള്ള മുഫസ്സലീങ്ങളോ അവരാരും ഈ സംഭവം പരമ്പര സഹിതം ഉദ്ധരിച്ചിട്ടില്ല, പരമ്പര ഇല്ലാതെയും ഉദ്ധരിച്ചിട്ടില്ല. അസ്മാ തെഹ്രീബുൽ അസ്മായ വല്ലുഖാത്തിലാണ് ഇത് വന്നത്. അതിന് ശേഷമുള്ള തെഹ്രീബുൽ അസ്മാവിൽ ലുഗാത്തിന് ശേഷമുള്ള നബവി ഇമാമിന് ശേഷം ജീവിച്ച ചില പണ്ഡിതന്മാർ ഇതെടുത്തു കൊടുത്തു. ആ കൊടുത്തവരൊക്കെ നബവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തതും, അല്ലാതെ വേറൊന്നും ഒരു പറഞ്ഞിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ആ സംഭവം തന്നെ ഇല്ല, പിന്നല്ലേ ബാക്കി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ റുഖബത്ത് ആരോട് പറഞ്ഞു, ആര് കണ്ടു, ആര് കേട്ടു, ആര് ഉദ്ധരിച്ചു, അങ്ങനത്തെ വിഷയമേ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. പിന്നെ നബവിയുടെ വാചകമാണ് എന്ന്, നബവിയുടെ വാചകമാണ്. അതിലെന്താണുള്ളത്? ബിദു ആഹി, റുഖബത്തിന്റെ പ്രാർത്ഥന കൊണ്ട് എവിടെ വെച്ച് പ്രാർത്ഥിച്ചു? ഇന്ദ ഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഖബറിന് സമീപം വെച്ച് ഉഖബത്ത് പ്രാർത്ഥിച്ചു. അതുകൊണ്ടെത്തി ഞങ്ങളൊക്കെ നബി തങ്ങളുടെ ഖബറിന് സമീപം പ്രാർത്ഥിച്ചവർ തന്നെയാണ്. പക്ഷെ പ്രാർത്ഥന റബ്ബിനോട്, പ്രാർത്ഥന റബ്ബിനോട്. റൗദയിൽ പോയി പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഹജ്ജനോ ഉംറക്കോ പോയ കൂട്ടത്തിൽ ഇവരുണ്ടാവില്ല. ഹജ്ജനോ ഉംറക്കോ പോയവരൊക്കെ
മദീന പള്ളിയിലെത്തുന്നു, റൗദയിലെത്തുന്നു, അവിടെ ഇരുന്ന് മനമുഴുകി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അയാളെ പറ്റി എന്ത് വേണേ പറയാം, ബിദുആഹി ഇൻദ ഖബ്രിൻ നബിയ്, നബിയുടെ ഖബറിന് സമീപം ദുആ ചെയ്തതുകൊണ്ട്. നബിയുടെ ഖബറിന് സമീപമാണല്ലോ റൗദ, റൗദാന ഖബറല്ല, ഖബറിന് സമീപമാണല്ലോ റൗദ. ശരിയാണ്, ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ പറയാണ്, മുജീബ് മുസ്ലിയാരെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താ? മുജീബ് മുസ്ലിയോട് പ്രാർത്ഥിച്ചു എന്നാ? അല്ലല്ലോ, മുജീബ് മുസ്ലിയോട് പ്രാർത്ഥിച്ചു എന്നല്ലല്ലോ. മുജീബ് മുസ്ലിയാരെ അടുത്തുന്ന പണി ചെയ്തേ ഉള്ളൂ. നബി തങ്ങളുടെ ഖബറിന് സമീപം വെച്ച് അദ്ദേഹം ദുആ ചെയ്തു, ദുആ നബിയോട് എന്ന് നബി പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശിർക്ക് തന്നെ, പക്ഷെ അതുണ്ടായിട്ടില്ല, അതില്ല, നബിയോട് ദുആ ചെയ്തിട്ടില്ല. പിന്നെ വതശഫുഇഹി ബിഹി, നബിയെ കൊണ്ട് അല്ലെങ്കിൽ നബി മുഖേന സുപാർശ തേടിയതിനാലും, അത് സ്വഹാബത്തിന് നബി തങ്ങൾ പഠിപ്പിച്ച ഒരു സുപാർശ തേട്ടമുണ്ട്. അതെന്താ? റബ്ബേ റസൂലാന സുപാർശ തരണേ, പഠിച്ചോനെ നബി തങ്ങളെ സുപാർശ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രമാണങ്ങൾ നമുക്ക് അധ്യാപനം നൽകിയിട്ടുണ്ട്. ആ സുപാർശ നമ്മളൊക്കെ ചോദിക്കാറുമുണ്ട്, ഞങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചോയ നാളെ പരലോകത്ത് റസൂലാന ശഫാഅത്ത് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ഇവിടെ നബിയോട് സുപാർശ തേടി എന്നുണ്ടോ? അതുമില്ല. നബിയോട് സുപാർശ തേടി റസൂലേക്ക് സുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞു എന്നുണ്ടോ? അതുമില്ല. നബിയെ വേഗത്തിൽ എത്തിക്കണേ എന്ന് മറ്റേ മുസ്ലിയാർ പറഞ്ഞ കളവ് അതുണ്ടോ? അതുമില്ല. അപ്പൊ ഒന്ന്, ആ സംഭവം തന്നെ ശരിയല്ല, ആ സംഭവം ഉണ്ടായിട്ടില്ല, കാരണം ഉണ്ടായി എന്ന് പറയാൻ അവലംബയോഗ്യമായ ഒരു രേഖയും ഇല്ല. പിന്നെ ഇനി പാകുള്ളത്, പിന്നെ തഹദീബ് ലസ്മാനുഖാത്തിന്റെ അവർ കളവ് പറഞ്ഞോ എന്നാണ് പിന്നൊന്നുള്ളത്. അത് നബി പറഞ്ഞതാണോ പിൽക്കാലത്ത് അത് എഴുതി ചേർത്തതാണോ, അള്ളാഹു അഴുതം, നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രമാണം കിട്ടണോ, ഹദീസ് അല്ലെങ്കിൽ അസർ എന്തോ ആവട്ടെ, സ്വീകാരയോഗ്യമായ ആ പരമ്പരയുടെ കിട്ടണം. ഇനി ഏതായിരുന്നാലും മുജീബ് മുസ്ലിയോട് പറയാനുള്ളത്, മറ്റേ മുസ്ലിയെ നിർത്തിപ്പോയല്ലോ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ അതിൻ്റെ സനദുള്ള കിതാബിൻ്റെ പേരൊന്ന് പറയാം. ഈ സംഭവങ്ങൾ പറഞ്ഞ പോലെയല്ല, സനദോടുകൂടി ഇന്ന ഇന്ന കിതാബിലൊക്കെ വന്നിട്ടുണ്ട്, അത് സ്വഹീഹാണ് എന്ന് നിങ്ങൾ പറയുക. അതോടൊപ്പം ആ മുസ്ലിയാരെ പറഞ്ഞ വേഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അതുണ്ടെങ്കിൽ, നിങ്ങളെ ശ്രദ്ധയോടെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. റസൂലേ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. അത് മൂന്നും അതിൽ ഇല്ല, ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇപ്പോ ഞാൻ സുന്നികളൊരു വിഷയം പറയുമ്പോൾ അതിന് സനദ് വേണം എന്നാ പറയുന്നത്. മൊത്തത്തിൽ ഇവിടെ മുജാദി പ്രസ്ഥാനത്തിന് ലഈഫായ ഹദീസ് കൊണ്ട് പിളർത്തിയപ്പോൾ അതിന് സനദ് വേണ്ട, ഇത് ലഈഫായ ഹദീസ് കൊണ്ട് ഈ മുജാദി പ്രസ്ഥാനത്തെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു, അപ്പോൾ അതിന് സഹിയായ സനദില്ലാതെയാണ് ഇവർ തന്നെ പറയുന്നത് ആ ഹദീസ് ലഈഫാണ് എന്ന്. ആ ലഈഫായ ഹദീസിൻ്റെ പേരിലാണ് ഈ ഒരു പ്രസ്ഥാനത്തെ തന്നെ പിളർത്തിയത്. ഇപ്പോൾ ഇതിന് സനദ് വേണമെന്നും, അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞു. ഈ റസൂലുള്ളാഹിന്റെ അടുക്കുന്ന ദുആ ചെയ്തു എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു. ഏതായാലും അടുത്ത എനിക്കറിയുന്ന പല മുജാഹിദ് പ്രവർത്തകരും ഉണ്ട്. ഇത് ഇവിടെ ഞാനിപ്പോ പല ആൾക്കാരും അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ സംഭവം മുജാഹിദ് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ അടുക്കുന്ന അങ്ങ് ദുആ ചെയ്യാൻ പാടില്ല എന്നും. അങ്ങനെ അപ്പോൾ റസൂലിനെ അടുക്ക ദുആ ചെയ്യാൻ അള്ളാഹിനോട് അല്ലെന്ന് ചോദിക്കുമ്പോൾ അത് റസൂലിനെ അടുക്ക ദുആ ചെയ്യാൻ തന്നെ പാടില്ല, അത് പുറത്തുനിന്ന് ആ ബൗണ്ടറിന്ന് പുറത്തേക്ക് വന്നിട്ട് ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഇത് ഈ രണ്ട് വിഷയം, ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ ലഈഫായ ഹദീസിൻ്റെ ഹദീസ് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ പിളർത്തിയത്. സുന്നി വിഷയങ്ങൾ, സുന്നി ഒരു വിഷയം തെളിവ് പറഞ്ഞ വിഷയം പറഞ്ഞപ്പോൾ അതിൻ്റെ ഹദീസ് പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ഇവിടെ ഈ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ എന്ന ഹദീസ് പറഞ്ഞപ്പോൾ ആ ഹദീസിൻ്റെ സ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ പല പരിപാടികളും, സക്കരിയാന്റെ പരിപാടി കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പരിപാടി കേട്ടിട്ടുണ്ട്, പല പരിപാടി ഇതുവരെ അതിന്റെ ഒറ്റ സനദ്, അതിന് പല സനദുണ്ട്, ഒറ്റ ലൈഫും പറഞ്ഞിട്ടില്ല. ഈ ചോദിച്ചു പറയും, അത് പറയാൻ കഴിയോ? എന്നാലും ചോദ്യം നോക്കി, അതാ ചോദ്യം ഓർമ്മ ഇല്ല. എന്താ ഇപ്പൊ ചെയ്യ, എങ്ങനെ ആയാല് എന്താ ചോദിച്ചു നോക്കിക്ക് അറിയില്ല. അപ്പൊ ഒന്നും ചോദിച്ചോളാ. അപ്പൊ സംഗതി ഒന്ന്, മദ്ഹബ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സക്കരിയാനെ മദ്ഹബ് എന്നല്ലോ, മദ്ഹബ് എന്താണെന്ന് തന്നിട്ട് നിങ്ങൾ സംഗതി മുക്കല്ലിതാണല്ലോ. അത് മദഹബന്ധങ്ങൾ ആദ്യം പഠിക്കണം ഒന്ന്. മറ്റൊന്ന്, ലഈഫ ഹദീസ് കൊണ്ട് ഇവിടെ പിറപ്പുണ്ടായല്ലോന്നാ, അതല്ലേ ഞങ്ങളെ പ്രത്യേകത. നിങ്ങളെ സംബന്ധിച്ച് ലഈഫോ മൗലുവോ പച്ചപ്പുള്ളോ എന്ത് പറഞ്ഞാലും അവിടെ ചുക്കും വരാനില്ല, എന്തും കൊണ്ടെടുക്കുക. ഖാദർ റസൂല പറഞ്ഞാൽ മതി, ഉസ്താദ് പറഞ്ഞില്ലേ, ശരി സമീന വാത്തോയിനാ, പിന്നെന്താ വല്ല കുഴപ്പവും, വല്ല കുഴപ്പമുണ്ടാ. ഇനി മാത്രമല്ല,
ഇവിടുത്തെ പ്രശ്നം എന്താ, നിങ്ങൾക്ക് എന്താ പത്ര വേജാറ്? മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ എന്താ വേജാറ്? മുജാഹിദിന് കഷ്ണം മുറിയുമ്പോൾ സ്വാഭാവികം സുന്നിയാക്ക് പണി കൂടും. മുജാഹിദ് രണ്ടെണ്ണായപ്പോൾ തന്നെ പണി കൂടി, ഇനി മൂന്നെണ്ണായ അതിലേറെ കൂടും, നാലായാൽ പിന്നെയും കൂടും പണി കൂടും. അത് നിങ്ങൾക്കറിയാം, അതാണ് വേജാറ്. അപ്പം ഏതായിരുന്നാലും ഞങ്ങളെ വെറുപ്പും കാര്യമൊക്കെ അത് ഇൻഷാല്ലാ ഞങ്ങളെ സംബന്ധിച്ചോളം എന്തുണ്ടായാലും ശരി നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവിടെ നീ പിളർന്നാലും വേണ്ടില്ല, തളർന്നാലും വേണ്ടില്ല. ഒരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ ജീവൻ ശിർക്കിനെതിരെ നമ്മൾ എന്തായാലും പോരാടാൻ ഉപയോഗിക്കും. പിന്നെ ളീഫാണോ സ്വഹിയാണോ അവിടെ അല്ല ഞങ്ങളുടെ തർക്കം. ഈ അദീസ് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിച്ചപ്പോൾ ആ ദുർവ്യാഖ്യാനത്തെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടെടുത്ത ഇവിടെ ഒരു ചർച്ച ഉള്ളത്. പിളർപ്പ് അതുകൊണ്ടല്ലതാനും പിളർപ്പുണ്ടായിട്ടില്ല, പിളർപ്പുണ്ടായിട്ടില്ല, ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്പം നോക്കാം. ആവട്ടെ, അപ്പം വിഷയം അതല്ല, അതിലേക്ക് പോകേണ്ട കാര്യമില്ല. സനദ് എല്ലാത്തിനും വേണം. എന്നിട്ട് ചോദ്യം എന്താ ഓർമ്മയില്ല? ചോദ്യം അതന്നെ, സനദുണ്ടോയെന്ന് ചോദിച്ചത് അതാ ചോദ്യം. സനദുണ്ടോ? ഞാൻ പ്രത്യേകം പറഞ്ഞു, മുടിക്ക് മാത്രമല്ല എല്ലാത്തിനും സനദ് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ സനദ് വെച്ചപ്പോൾ ഇപ്പം മുടിയും കാണാനില്ല, മുടിയെ മൂലരിയും കാണാനില്ല, മൊത്തം മുങ്ങിയല്ലോ. അപ്പം സനദ് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും വേണം, അല്ലാത്ത വർത്താനേ ഇല്ല. സ്വഹീയല്ലാത്ത സനദില്ലേ മിണ്ടാട്ടല്ല, ഒരു അക്ഷരങ്ങൾ പറയില്ല, എടുക്കൂല, എന്ത് വന്നാലും വേണ്ടില്ല, ആര് ചെയ്ത്? അതുകൊണ്ടല്ലേ ഇമാം അഹമ്മദും ഇമാം നവവിയും ഇമാം തുബറാനിയും ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും ഷൗക്കാനിയും അടക്കം ചെയ്തിട്ട് ഞങ്ങൾ എന്ത് പറഞ്ഞു? ഏയ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ യാ ഇബാദ വിളിക്കൂല, ഞങ്ങൾ യാ അല്ലാന്നെ വിളിക്കുള്ളൂ. ഇബ്നു തൈമിയ വിളിക്കാൻ പറഞ്ഞല്ലോ, ആയിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട. ഇബ്നു ഖയ്യിം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണ്ടാന്ന്. നവവി പറഞ്ഞല്ലോ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇമാം അഹമ്മദ് പറഞ്ഞല്ലോ ആയിക്കോട്ടെ ഞങ്ങൾ സ്വീകരിക്കൂല. തുബറാനി പറഞ്ഞല്ലോ വഖദ് ജുരിബ, എന്നാലും പോരാ സനദ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത്, അതാ ഞങ്ങളെ പ്രത്യേകത. ഇവരൊക്കെ ചെയ്തിട്ടും സനദ് സ്വഹിയല്ലേ? ഇല്ല കൂട്ടരെ, മുജാഹിദീങ്ങളെ കിട്ടൂല. അവിടെയാണ് തർക്കം. അപ്പൊ ഏതായിരുന്നാലും നീ ചോദ്യം പറഞ്ഞാലോ, ശ്രദ്ധിച്ചോളി, ശരിക്കും ശ്രദ്ധിക്കുക. ആ ചോദ്യം കഴിഞ്ഞ ഉടനെ ഉത്തരം പറഞ്ഞാൽ പിന്നെ മറക്കൂല, ബാക്കി വയതുകൾക്ക് ശേഷം പറയാം. അതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ അഞ്ചിൻ്റെ വയത് പറഞ്ഞോളി, അതിനും കുഴപ്പമില്ല. ഏതായിരുന്നാലും ഞാൻ മൂന്ന് കാര്യം ചോദിച്ചത്. ഒന്ന്, അങ്ങനത്തെ സംഭവം തന്നെ ഇല്ല. കാരണം ഉണ്ടാകണമെങ്കിൽ ഒന്ന് ഉഖബത്ത് അത് പറയണം, ഉഖബത്ത് പറഞ്ഞു എന്നില്ല, ഉഖബത്തിൽ നിന്ന് ആര് കേട്ടു എന്നില്ല, അത് ആര് ഉദ്ധരിച്ചു എന്നില്ല, അതുകൊണ്ട് ആ സംഭവം തന്നെ ഇല്ല. അതുകൊണ്ട് സനദോടുകൂടി ഈ സംഭവം ഏതെങ്കിലും കിതാബിൽ വന്നത് താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാമോ? ഒന്നതാണ്, അത് നിങ്ങൾ പറയും, എന്നിട്ട് അടുത്ത ചോദിക്കാം, പിന്നെ ഞാൻ മറക്കും. കണ്ടിട്ടില്ല, ഇനി ഇൻഷാല്ലാ കാണൂല, കണ്ടിട്ടില്ല, ഇരാ യൗമിൽ ഖിയാമ കാണൂല. അപ്പൊ മനസ്സിലാക്കുക അങ്ങനെ സാധനം ഇല്ല. ഇനിയിപ്പൊ രണ്ടാമത്തെ ചോദ്യം വേണമെന്നില്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം വേണമെന്നില്ല. കാരണം അങ്ങനത്തെ സാധനത്തെ നിങ്ങൾ കണ്ടിട്ടില്ല, കാണാട്ട് കഴിയൂല. ഇനി ഏതെങ്കിലും കാലത്ത് കാണുകയാണെങ്കിൽ അപ്പൊ ബാക്കി ചർച്ച ചെയ്യാം. സനദ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഉടനെ തൊട്ടടുത്ത മുഖാമുഖം എവിടെയുള്ളത് അവിടേക്ക് വരിക. സനദ് ഉണ്ട്, സ്വഹിയാണ് എന്ന അതുമായി നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ബാക്കി ചർച്ച ചെയ്യാം. സനദ് ഇല്ലാത്ത കാലത്തോളം പിന്നെ ചർച്ച ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത ചോദ്യം പ്രസക്തമല്ല, അവിടെ ഞാൻ ചോദിച്ചെടുങ്ങാറാക്കണില്ല. ഈ സനദ് നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനി അത് കാണുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം.